കഴിഞ്ഞ ദിവസം നമ്മൾ കേരള രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്ര ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്ന കക്ഷിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി താങ്കൾ പ്രത്യേകിച്ച് പരാമർശിക്കുകയുണ്ടായി അപ്പോൾ വിവിധങ്ങളായ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസിനെ പറ്റിയും ട്വൻറ്റി ട്വൻ്റിയെ പറ്റിയും ആം ആദ്മിയെ പറ്റിയും ഒക്കെ നമ്മൾ പരാമർശിച്ചു എങ്കിലും ഒരു ഒരു പി സി ജോർജ് കൂടെ ജനകീയ ജനപക്ഷം അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരും അവർക്ക് മുൻകാലങ്ങളിൽ ഈ പറഞ്ഞ ബി ജെ പി യുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അവരെ മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിവാക്കിയതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു സാധ്യതയെ പറ്റി താങ്കൾ കാണുന്നത് ചോദ്യത്തിൽ ഉത്തരവുണ്ട് മുൻപ് ബി ജെ പിയുമായി സഹകരിച്ചിരുന്നുവെന്ന് താങ്കൾ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ എൻ ഡി എ കോൺഗ്രസിൻ്റെ ഇൻ ഡി ഒ ആരധികാരത്തിൽ വന്നാലും അവരുടെ കേന്ദ്രത്തിൽ കേരളത്തിനൊരു പങ്കാളിത്തം ഉണ്ടാകണമെന്നാണല്ലോ ഊന്നിപ്പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് അപ്പോൾ ആ ഊന്നിപ്പറിച്ചലിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഓൾറെഡി പി സി ജോർജ് അവരോട് സഹകരിക്കാൻ മുമ്പ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അവരെ ഒഴിവാക്കാനുള്ള കാരണങ്ങളിലൊന്ന് അപ്പോൾ സാധ്യതകൾ അതുകൊണ്ട് തന്നെ താങ്കൾ ഉപയോഗിച്ച് വാക്ക്ദാനം ഉപയോഗിക്കാൻ എനിക്കും താല്പര്യം സാധ്യതകളെക്കുറിച്ച് പറയാം ഈ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ പി സി ജോർജിൻ്റെ അല്ലെങ്കിൽ ഷോൺ ജോർജിൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളോ കോട്ടങ്ങളോ മൂലമുള്ള സാധ്യതയല്ല ജനങ്ങളുടെ ഗതികേട് കേരളത്തിലെ ജനങ്ങളുടെ ഗതികേട് മൂലമുള്ള സാധ്യത നിവൃത്തികേട് മടുത്തയൊരു ജനത ഈ എൽ ഡി എഫും യു ഡി എഫും നടത്തുന്ന പ്രീണന രാഷ്ട്രീയം വികസനം സംസാരിക്കാത്ത ദേശീയത സംസാരിക്കാത്ത ദേശ സുരക്ഷ സംസാരിക്കാത്ത മതേതൃത്വം സംസാരിക്കാത്ത എൽ ഡി എഫും യു ഡി എഫും ഇതുമൂലം അടുത്ത ഒരു ജനത ഇവിടെ ഇവർക്ക് ആര് നേതാവാകും എന്നുള്ള ചോദ്യമാണ് വന്നത് അപ്പോൾ അപ്പുറത്തെ സാധ്യതകൾ പറഞ്ഞു പി സി ജോർജ് ഓൾറെഡി പിന്നെ ബി ജെ പിമാർ സഹകരിച്ച് നൽകുന്നൊരു വ്യക്തിയെന്നലയും ബി ജെ പി ക്രിസ്ത്യാനികളുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ബി ജെ പി ക്രിസ്ത്യാനികളെ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നുള്ള ആരോപണങ്ങളുണ്ട് അപ്പോൾ അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സാധ്യതയാണ് നമ്മളിവിടെ എടുക്കുക അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സാധ്യത എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റു രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും ഒന്ന് കേരള കോൺഗ്രസ് ജോസ് കെ പക്ഷവും ഒന്ന് ജോസഫ് പി ജെ ജോസഫ് പക്ഷവും മാണിപക്ഷം വി ജെ ജോസഫ് പക്ഷവും ഇവരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാധ്യമങ്ങളിൽ നിന്നറിയാം അപമാനിക്കപ്പെട്ട പക്ഷമെന്നും അവഹേളിക്കപ്പെട്ട പക്ഷമെന്നും മാറ്റി നിർത്തപ്പെട്ട പക്ഷമെന്നുള്ള ആരോപണങ്ങളുണ്ട് അപ്പോൾ അതൃപ്തരായ ഒരുപറ്റം പറ്റം അണികളും നേതാക്കളും കേരളാ കോൺഗ്രസ്സിലുണ്ട് അപ്പോൾ അവിടെയും ഒരു നേതൃദാരിദ്ര്യവും കൃത്യമായ നിലപാടില്ലായ്മയും മൂലം വിഷമിക്കുകയാണ് അത് മാധ്യമങ്ങളിലൂടെയെല്ലാം പുറത്ത് വന്നിരുന്നു പ്രസംഗം പോലും എത്ര മിനിറ്റ് മറ്റുള്ളവർ പറയണമെന്ന് പോലും ഉള്ളൊരവസ്ഥ വന്നു ആ അതിനെക്കുറിച്ച് മാണിസാർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവുകയില്ലായിരുന്നു വന്ന് സീനിയർ നേതാവ് പരസ്യമായി പറയുന്ന അവസ്ഥ വന്നു അപ്പുറത്ത് മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള ആരോപണം വരുന്നു ഇങ്ങനെ അതുപോലെ തന്നെ തൊഴുത്ത് തമ്മിലുള്ളതായ കളികൾ ഇങ്ങനെ കേരളാ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ ഈ കൺഫ്യൂഷനും ജനതകളുടെ ഗതികേട് മൂലം പി സി ജോർജ് പക്ഷത്തിന് സാധ്യത നൽകുന്നുണ്ട് അത് പി സി ജോർജിൻ്റെയോ ഷോൺ ജോർജിൻ്റെയോ കഴിവോ കഴിവുകേടോ മൂലമല്ല എന്ന് വീണ്ടും പറയട്ടെ ഈ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ ഈ പമ്പേ പറഞ്ഞല്ലേ അവരുടെ ഒരു പാർട്ടിയുടെ ഒരു വ്യാപ്തിയോ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്തോ അല്ലെങ്കിൽ നേതാക്കളുടെ എണ്ണോ മാത്രം പരിഗണിച്ചിട്ടുണ്ടോ ഉള്ളതല്ല അല്ല ഒരു പരിഗണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിന് യാതൊരു ഇതുമില്ല പ്രാധാന്യം ജനങ്ങളുടെ ഈ അവസ്ഥ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥയ്ക്കാണ് പ്രാധാന്യം അപ്പോൾ ഇതിനെ എങ്ങനെ മുതലാക്കുന്നു പി സി ജോർജ് ഷോൺ ജോർജ് എന്നുള്ളതാണ് ഇപ്പോൾ പി സി ജോർജിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും എതിർത്തും അനുകൂലിച്ച് പല അഭിപ്രായങ്ങളുണ്ട് ഷോൺ ജോർജിലേക്ക് വരികയാണെങ്കിൽ ഷോൺ ജോർജ് അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു നേതാവെന്ന നിലയിലും എന്നാൽ അവിടെ ഇവിടങ്ങളിലുമൊക്കെ ചില തൻ്റെ ക്വാളിറ്റികൾ പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള നേതാവെന്ന നിലയിലും ഷോൺ ജോർജിന് സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളാ കോൺഗ്രസിൻ്റെ രണ്ടാം തര നേതാക്കളിൽ അറിയപ്പെടുന്ന വ്യക്തിയായി മാറുവാനുള്ള സാധ്യത ഷോൺ ജോർജിന് തുമ്പിൽ പി സി ജോർജും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് സാഹചര്യവും ഷോൺ ജോർജ് മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനെ എങ്ങനെ ഷോൺ ജോർജ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഷോൺ ജോർജിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടതായ ക്വാളിറ്റി എന്ന് പറഞ്ഞ ജനങ്ങൾ കാണുന്നത് മതേതൃത്വം ജനകീയത ജനകീയത ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇപ്പോൾ സുരേഷ് ഗോപി ഇവർക്കൊക്കെ ലഭിക്കുന്ന സ്വീകാര്യത അവർ ജനകീയത അപ്പോൾ ഈ ജനകീയത ഉണ്ടാകണം ഈ ജനകീയ ക്വാളിറ്റി ഓഫ് ഇൻക്ലൂസീവ്നെസ് വിമർശിക്കുന്നവരെ പോലും ചേർത്ത് പിടിക്കാൻ സാധിക്കണം ആ ഒരു ക്വാളിറ്റി ഷോൺ ജോർജ് കാണിക്കുകയാണെങ്കിൽ മറ്റൊന്ന് കേരള കോൺഗ്രസിലെ രണ്ടാം തര നേതാക്കളെക്കുറിച്ചും മൂന്നാം തര നേതാക്കളെക്കുറിച്ചും പറയുകയാണെങ്കിൽ ഈ സ്ഥാനമോഹികളൊന്ന് രണ്ടാമത് സ്ഥാനമോഹികളും അതോടൊപ്പം തന്നെ ഇവർക്ക് ചെളി പറ്റിക്കാൻ വേർക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ പിന്നെ ഈ അവരുടെ കതറുണ്ടല്ലോ ആ കതർ എങ്ങനെ പോകുമോ എങ്ങനെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ വളരെ കഷ്ടപ്പെട്ട് ചിരിക്കുകയാണെന്ന് ചിരിക്കും വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം അതിനോട് ശക്തമായ രീതിയിൽ മറുതലിക്കും അവരെ വിമർശിച്ചാലൊന്നും ഇഷ്ടപ്പെടുകയല്ല അങ്ങനെ ഒരുതരം വേർപ്പിൻ്റെയും ചെളി പറ്റുന്ന അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണ് കേരള കോൺഗ്രസ് രണ്ടാം തരം മൂന്നാം തരം നേതാക്കൾ ഷോൺ ജോർജ് എന്നോട് പുറക്കട്ടെ ഷോൺ ജോർജിന് ഈ അസുഖം ഇല്ലെങ്കിൽ ഈ വേർപ്പിൻ്റെ ഈ ചെളി പറ്റുന്ന ഈ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനുള്ള മടിയുടെ അസുഖം ആ അസുഖം ഷോൺ ജോർജിന് ഇല്ലെങ്കിൽ ഷോൺ ജോർജ് വിജയിക്കും അത് ആവർത്തിക്കട്ടെ ഷോൺ ജോർജിൻ്റെയോ പി സി ജോർജിൻ്റെയോ കഴിവോ കഴിവുകേടോ അല്ല മറിച്ച് ഇവിടുത്തെ പ്രശ്നമാണ് അപ്പം ഈ ബി ജെ പിയുമായിട്ട് ഓൾറെഡി സഹകരിച്ചിരിക്കുന്ന നിലയ്ക്ക് ബി ജെ പി ക്രിസ്ത്യാനികളെയോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി ഈ ഭൂരിപക്ഷ സമുദായമായ ഷോ കേരള കോൺഗ്രസ് മുൻകാലങ്ങളിൽ നല്ല ഇതുണ്ട് അപ്പോൾ പി സി ജോർജിനും ഷോൺ ജോർജിനും ഭൂരിപക്ഷ സമുദായത്തിനും എടുക്കാൻ യാതൊരു തടസ്സവും ഇല്ലതാണ് അപ്പം സുസമ്മതരായ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വ്യക്തികളെ അടക്കം മുമ്പോട്ട് വെച്ചുകൊണ്ട് നല്ല സ്ഥാനാർത്ഥികളെ എണ്ണം ഞാൻ പറയുന്നില്ല പി സി ജോർജ് അവ ആവശ്യപ്പെട്ടാൽ അതായത് ബി ജെ പിക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഏതാനും സ്ഥാനാർത്ഥികളെ പി സി ജോർജ് രാഷ്ട്രത്തിൻ്റെ പക്ഷമായിട്ട് മുൻപോട്ട് വെച്ച് കഴിഞ്ഞാൽ ഷോൺ ജോർജ് അടക്കം ലോകസഭയിലോട്ട് പി സി ജോർജ് ഏതാനും പേരെ സുസമ്മതരായ ഏതാനും പേരെ ബി ജെ പിയുടെ അടുത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് അത് അംഗീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനെ നല്ല രീതിയിൽ നല്ല സ്ഥാനാർത്ഥിയെ വെച്ച് ഭൂരിപക്ഷ സമുദായത്തെയും കൂടെ വിശ്വാസം എടുക്കുന്ന രീതിയിൽ പി സി ജോർജും ഷോൺ ജോർജും കളത്തിലിറങ്ങി കളിച്ചാൽ അനന്ത സാധ്യതയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ സംഭവിക്കാൻ പോവുക ഇപ്പോൾ ഇത്ര എം എൽ എമാരുള്ള ജനപക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എം എൽ എ മാരുള്ള ജനപക്ഷ സോറി ഒന്നിലധികം എം പിമാരുള്ള പി സി ജോർജിൻ്റെ കേരളാ കോൺഗ്രസ് സ്വാഭാവികമായും മറ്റ് കേരള കോൺഗ്രസുകളും നിഷ്പ്രഭമാക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കാരണം അവിടെ തമ്മിലുള്ള തൊഴുത്തിക്കുത്ത് രണ്ടാമത് എൽ ഡി എഫിലും യു ഡി എഫിലും അവരനുഭവിക്കുന്നതായ അവമാനങ്ങളും അഭകേളിക്കലും മാറ്റി നിർത്തലുകളുമാണ് അതുമൂലം സ്വാഭാവികമായും അണികളെല്ലാം തന്നെ ഈ ഷോൺ ജോർജിലേക്ക് നീങ്ങുവാനുള്ളൊരു സാധ്യത ഷോൺ ജോർജിൻ്റെ മുമ്പിൽ ചരിത്രം കൊണ്ടുവച്ചിരിക്കുന്നത് സാധ്യതയാണ് അതിനെ എങ്ങനെ എളിമയോടെ എങ്ങനെ തന്മയത്വത്തോടെ എങ്ങനെ ദീർഘവീക്ഷണത്തോടെ എങ്ങനെ ദേശസ്നേഹത്തോടെ എങ്ങനെ വികസന വികസന കാഴ്ചപ്പാടോടു കൂടി ഷോൺ ജോർജ് എടുക്കും എന്നുള്ളതാണ് അതിൻ്റെ വിഷയം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിൻ്റെ മകനും കിട്ടാത്തൊരു സാധ്യതയാണ് ഷോൺ ജോർജ് മുമ്പിലുള്ളത് അത് മാത്രമല്ല ഇരുമുന്നണികളുമായിട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസ്സിന് അവർക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും നട്ടനെ നിവർത്തി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവരവരുടെ പാർട്ടികളെ നയിക്കുന്ന വലിയേട്ടന്മാരുടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളും അല്ലെങ്കിൽ ചില ചില പ്രീണന നായകളും പറയാൻ പറ്റുന്നില്ല അപ്പൊ അതില് ഉൾപ്പെടെ സാധാരണ ജനങ്ങളും പ്രത്യേകിച്ച് പറയണ്ട അവർക്ക് വളരെ അസ്വസ്ഥരാണ് അപ്പൊ ഈ ഒരു സാധ്യതയും അവർക്ക് വേണമെങ്കിൽ ഇല്ല അതാണ് ഏറ്റവും വലിയ മെച്ചം അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ ഷോൺ ജോർജിൻ്റെ മേലില്ല എന്നാൽ കടന്നു പോകാനുള്ള ചാലും പിതാവ് ഒരുക്കിയിട്ടുമുണ്ട് ജനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ആണ് എന്നാ സെക്കുലറിസമാണ് പറയേണ്ടത് വികസനമാണ് സംസാരിക്കേണ്ടത് ദേശീയതയാണ് സംസാരിക്കേണ്ടത് എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഇത്രയും ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ കളം ഒരുങ്ങിയിരിക്കുക എല്ലാം കയറി കൈ കഴുകി കയറിയിരുന്ന് പക്ഷിച്ചാൽ മതി റെഡിയാണ് ഒന്നും അറിയണ്ട ഇതിനെ എങ്ങനെ എടുക്കുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു ഏതാനും എം പിമാരുള്ള ജനപക്ഷം അങ്ങനെ ഉണ്ടായാൽ സാധ്യത എവിടെയാണ് അതുപോലെ ഇപ്പോൾ ഷോൺ ജോർജ് മത്സരിച്ചാൽ കേന്ദ്രത്തിൽ നമുക്കറിയാം സ്വാഭാവികമായും മോശമല്ലാത്തൊരു സ്ഥാനം കിട്ടും അത്തരമൊരു ഷോൺ ജോർജ് അല്ല അത്തരമൊരു ജനപക്ഷത്തെ തടഞ്ഞു നിർത്തുവാൻ കേരള രാഷ്ട്രീയത്തിൽ സാധിക്കുകയില്ല മാറ്റി നിർത്താൻ സാധിക്കുകയില്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു വശം ഇതിൻ്റെ ഈ സാധ്യത കൂടാൻ ഈ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞ് പി സി ജോർജിൻ്റെ ജനപക്ഷത്തിന് ഒരു മതേതരത്വം ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായമായിട്ട് അവർക്ക് നല്ലൊരു എടുക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒരു പാർട്ടിയും കൂടെയാണ് അപ്പോൾ അതെല്ലാം രാഷ്ട്രീയമായവരുടെ സാധ്യതകളാണ് അപ്പോൾ കേരള കോൺഗ്രസ് രണ്ടാം നേരം മൂന്നാം തരം നേതാക്കളിൽ കാണപ്പെടുന്നതായ ഈ പ്രശ്നം അവരിൽ ഇല്ല എങ്കിൽ അത് വലിയ സാധ്യതയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കാര്യം ഉറപ്പാണ് കേരള രാഷ്ട്രീയം യൂ എടുക്കും അപ്പോൾ ഈ രീതിയിൽ അവരൊരു നേതൃത്വം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അസംതൃപ്തരായിട്ടുള്ള ഈ പറഞ്ഞ ഇരു മുന്നുകളിലുമായിട്ട് നിൽക്കുന്ന പരമ്പരാഗത കേരള കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ഒരു മറ്റ് പാർട്ടികളിലുള്ള ഒരു മറ്റാ ആൾക്കാരോ ഇവരിലേക്ക് കൂടുതൽ ഇവരിലേക്ക് അടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ടോ അല്ല ആ സാധ്യത നൂറ് ശതമാനമുണ്ട് ആ സ്വാധ്യത എല്ലാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത് ഈ ഷോൺ ജോർജ് എത്രത്തോളം നല്ല രാഷ്ട്രീയക്കാരനാണ് കാരണം പി ജോർജ് എന്ന് വെച്ചാൽ പ്രായമുണ്ട് എല്ലാ മനുഷ്യനും പ്രായമാകും ആ പ്രായത്തിൻ്റെ പ്രശ്നം അദ്ദേഹം അലൊട്ടേക്ക് മുമ്പിട്ട് പ്രത്യേകത നമുക്ക് പറ്റില്ല അപ്പോൾ ഷോൺ ജോർജിനാണ് നിൽക്കുന്നത് ഈ സാധ്യത ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഈ സാധ്യതയും വിജയ ഒക്കെ ഉപയോഗിക്കുന്ന ഷോൺ ജോർജിൻ്റെ രാഷ്ട്രീയ ഈവഴക്കം രാഷ്ട്രീയ പക്വത എത്രത്തോളം ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും അതുപോലെ തന്നെ ഇപ്പം പിന്നെ കേരളാ കോൺഗ്രസിലെ മറ്റു പക്ഷങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള കഴിവ് എത്രത്തോളമുണ്ട് അവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ എത്രത്തോളം ഷോൺ ജോർജ് തയ്യാറാകും ആ മറ്റു പ്രാക്ഷനുകളെയൊക്കെ ഒന്ന് കൂട്ടി പിടിക്കാൻ എത്രത്തോളം തയ്യാറാകും തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കും എന്നതിൽ അടിത്തറ ഇത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം പറയുമ്പോൾ ഇതിനും മറുവശമുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഈ പറയുന്ന ട്വൻറ്റി ട്വൻറ്റി ആയിക്കൊള്ളട്ടെ കേരളാ കോൺഗ്രസ് മറ്റു പ്രാവശ്യം അവരൊക്കെ സഹകരിക്കാൻ തയ്യാറാവുകയും അവർക്കും ഇതേ സാധ്യതയാണ് ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയും കേരള കോൺഗ്രസിൻ്റെ ഏതെങ്കിലും വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് വരികയും അവര് യു ഡി എഫും ആയിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ എൻ ഡി എയും ഒക്കെയായിട്ടോ സംസാരിക്കാൻ തയ്യാറാവുകയും ചർച്ച അവരുടെ നിന്ന് പോലും ഈ സാധ്യതയുണ്ടെന്നേ അപ്പം അത് ഇവിടെ ഒരു പിന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും പുറത്ത് ഒരു സംവിധാനത്തിന് സാധ്യതയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ മാത്രമേ കേന്ദ്രത്തിൽ ആരധികാരത്തിൽ വന്നാലും ആ കേന്ദ്രത്തിലെ അധികാരവുമായി അധികാരം പങ്കിടുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വികസനപരമായി നമുക്ക് നഷ്ടമാണ് ദേശസുരക്ഷാപരമായി നമുക്ക് നഷ്ടമാണ് ഇവിടുത്തെ ആഭ്യന്തര ഏത് തലത്തിലെടുത്താലും അത് നമുക്ക് നഷ്ടമാണ് ഇന്ത്യയുടെ കേന്ദ്ര ഭരണവുമായി കേരളം അകന്നു നിൽക്കാൻ പറഞ്ഞിട്ട് എത്ര കാലമായി ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ആ നമുക്ക് കാര്യശേഷിയുള്ള നേതാക്കളോട് വരുന്നത് അതില്ല അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന പാർട്ടിയുമായി സഹകരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായേ മതിയാവുകയുള്ളൂ അത് ട്വൻറ്റി ട്വൻറ്റി മുൻകൈ എടുത്താലും കേരള കോൺഗ്രസ് മാണിയാണെങ്കിലും കേരളാ കോൺഗ്രസ് ജോസഫ് ആണെങ്കിലും കേരളാ കോൺഗ്രസ് പി സി ജോർജ് ആണെങ്കിലും കുഴപ്പമില്ലാതെ തന്നെ ചുരുക്കം എനിവേ കേരളത്തിന് ഒരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമുണ്ട് അനിവാര്യമാണ് ഒരു രാഷ്ട്രീയ നേതൃത്വം ആവശ്യമാണ് അത് പൊത്തൻ രാഷ്ട്രീയ സംഘടനകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ട് ഇവിടെ അങ്ങനെ അത്ര ക്രെഡിബിലിറ്റി തെളിയിച്ച സംഘടനകളോ സംവിധാനങ്ങളോ നിലവിലില്ലാത്തതുകൊണ്ട് നിലയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അത് സ്വയം വിശദീകരിക്കാനും സ്വയം നവീകരിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത് മറ്റുള്ളവർക്ക് സാധ്യതയില്ലെന്നല്ല വരട്ടെ പുതിയ സംഘടനകളും നേതാക്കളും വരികയാണ് വരട്ടെ അന്നേരം നമുക്ക് കാണാം പക്ഷേ ഇപ്പോൾ നിലവിൽ വരുന്ന ലോകസാചരമിൽ അതിനുള്ള സാധ്യതകളൊന്നുമില്ല അപ്പോൾ ഉള്ളവർ രംഗത്ത് വരിക ജനത്തോടുള്ളതായ കമ്മിറ്റ്മെൻറ്റ് രാഷ്ട്രത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് അവർ പൂർത്തിയാക്കുക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ജനസേവനത്തിന് കൂടിയാണ് ആ ഒരു ഉത്തരവാദിത്വം കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ മുമ്പിലും സാധ്യതയുണ്ട് ഈ സാധ്യത ഇവിടെയുണ്ട് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജാതിയിലും മതത്തിലും കുളിച്ചു കിടക്കുകയാണ് അതൊന്നും ഒരു സുപ്രഭാവത്തിലൊന്നും വന്നിട്ടൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ ഒരു പ്രായോഗികത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുമ്പോഴാണ് അവസാനമായിട്ട് പറയാൻ വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇതിനെ എങ്ങനെ പി സി ജോർജും ഷോൺ ജോർജും കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ രാഷ്ട്രീയ ഭാവിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്